ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ആറാം ദിനത്തിലാണ് നാം യാത്ര ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ മനോഹരമായ വേറെ ചില വരികളാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നാം എടുക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. എന്ത് മനോഹരമായ വചനമാണല്ലേ അത്. ഭക്തരായ ബലഹീനരായ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് വ്യക്തമായി വരച്ചിട്ടിരിക്കുകയാണ് ഈ വചനത്തിൽ. അബലയായ, ചെറുപ്പത്തിലെ തന്നെ അനാഥയായി തീർന്ന പരിശുദ്ധ കന്യകാമറിയം ദേവാലയത്തിൽ ആശ്രിതയായി ജീവിക്കുമ്പോഴും അവൾക്ക് അഭേദ്യമായ ഒരു ഭക്തി ദൈവത്തോടുണ്ടായിരുന്നു. ഭക്തി എന്നതിനെ നാം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭക്തി എന്നുള്ളത് ഒരു വിശ്വാസം എന്ന തലം മാത്രമല്ലുള്ളത്. ഭക്തി എന്നുള്ളത് വിശ്വാസത്തിനപ്പുറം സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ചില മുഖങ്ങളും കൂടെയുണ്ട്. ആത്മാർത്ഥമായ സ്നേഹത്തോടെയുള്ള വിശ്വാസമാണ് ഭക്തി. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഭക്തിയെ അല്ലെങ്കിൽ ഡിവോഷൻ എന്ന വാക്കിനെ നിർവചിക്കുന്നത് ലവ് ആൻഡ് ലോയൽറ്റി ടു എ പേഴ്സൺ എന്നാണ്. പ്രിയ കൂട്ടുകാരാ, അമ്മ എങ്ങനെയായിരുന്നു? അമ്മ ദൈവം തമ്പുരാനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അന്നത്തെ ഒരു സാഹചര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. എല്ലാ യഹൂദ സ്ത്രീകളും അവരുടെ പ്രാർത്ഥനകളിൽ ഒരുപാട് ഒരുപാട് ഉരുവിട്ടത് രക്ഷകൻ പിറക്കുമ്പോൾ തങ്ങളുടെ ഉദരത്തിലായിരിക്കണമെന്ന അവരുടെ ആഗ്രഹമാണ്. എന്നാൽ തമ്പുരാൻ ആ കാരുണ്യം ചൊരിഞ്ഞത് ആത്മാർത്ഥമായ സ്നേഹത്തോടെ അവനെ വിശ്വസിച്ച പരിശുദ്ധ അമ്മയ്ക്ക്. തമ്പുരാന്റെ കാരുണ്യം പലപ്പോഴും ഒഴുകുന്നത് ഭക്തരിലാണ് എന്ന് അമ്മ ഈ ഒരു കാര്യത്തിലൂടെ പറഞ്ഞു വിടുകയാണ്. പ്രിയ കൂട്ടുകാരൻ, നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. നീ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴും നിന്റെ വിശ്വാസവും നിന്റെ സ്നേഹവും ഒക്കെ എത്ര മാത്രം ആത്മാർത്ഥതയോടെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും നമ്മൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ചില ആവശ്യങ്ങളെ മുൻനിർത്തിയാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നവരാണ് നമ്മള്. സത്യമല്ലേ? നിങ്ങളൊന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കിക്കെ. എന്നാ തമ്പുരാൻ ഇന്ന് പറയുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ വിശ്വാസം എന്നോടുള്ള ഒരു പ്രണയമായി മാറണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ദൈവത്തെ പ്രണയിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് തന്റെ പുത്രനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ തന്നെ ദൈവം നൽകിയത്. പ്രിയ കൂട്ടുകാരാ, കൂട്ടുകാരി, നമ്മൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതല്ല, നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മുമ്പിൽ കാണും. എങ്ങും എത്തിച്ചേരാത്ത വെമ്പലുകൾ നമ്മുടെ ഹൃദയത്തിൽ കാണും. പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ദൈവം പറഞ്ഞു നൽകുന്ന മനോഹരമായ ചിന്ത ഇതാണ്: നീ എന്നോട് ഭക്തി ഉള്ളവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, അതും വെറുതെ അല്ല, ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുവിൻ. നിന്റെ ഹൃദയത്തിലേക്ക് ദൈവ കാരുണ്യം ഒഴുകും. മനസ്സിലായല്ലോ അല്ലെ? ദൈവ കരുണയ്ക്ക് ഒറ്റയൊരു അടിസ്ഥാനമേ ഉള്ളൂ: ദൈവഭക്തി. വളരെ സ്നേഹത്തോടെ ബ്രദർ റൂബൻ, എൻ ക്രിസ്റ്റോ യൂത്ത് അഡ്മിൻ പാനൽ.